hypnotized by the sounds I'm breathing in. Hold tight, hold tight. Chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. ഫുള്ളി വ്യൂ ആണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അന്യായ വ്യൂ ആണ്. അമ്മേ, ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി. ഇങ്ങോട്ട് വന്നപ്പോൾ വെള്ളക്കുപ്പി എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ തൊണ്ടൊക്കെ വറ്റിയിട്ടുണ്ട്. സംസാരിക്കാൻ പോലും പറ്റില്ല, അത്രയും ടയേർഡ്. സീരിയസ്ലി ഫുള്ള് ഓഫാണ്, സംസാരിക്കാനും അയ്യ. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നാലും ഇവിടുത്തെ ഒരു വ്യൂവും ഇതാണ്. സാധാരണ ഇവിടെ നല്ല കാറ്റുണ്ടാകാറുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കാണാം, അവിടെയൊക്കെ നിറച്ചും മഞ്ഞാണ് കണ്ടോ, ഫുൾ മഞ്ഞ് മൂടിയിരിക്കുകയാണ് അവിടെ. അതാണെങ്കിലും പൊളി, രാവിലത്തെ വർക്കൗട്ട് എന്തായാലും അടിപൊളിയായി. നല്ലൊരു കയറ്റം തന്നെ കയറിയത്, നന്നായിട്ട് മസിൽസ് എല്ലാം ഒന്ന് ടൈറ്റനായിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലമ്പൂർ ഭാഗത്തുള്ള കുരിശുപാറയിലാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മളിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, എന്താണ് നമ്മളുടെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം, നല്ലൊരു അഭിപ്രായമാണെന്നാണ് പുള്ളി പറഞ്ഞത് അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് അല്ലേ. ബാക്കിയുള്ളവരുടെയൊക്കെ എന്താണ് അഭിപ്രായം? സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ട്രിപ്പിനെ പറ്റിയിട്ട്. അപ്പം അതിൻ്റെ ഒരു വർക്കൗട്ടായിട്ടാണ് ഞാനും അക്ഷയും അതിനകത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അക്ഷയെ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഏകദേശം നടന്ന് ഇവിടം വരെ വന്ന് ഒരു 10 കിലോമീറ്ററോളം നടന്നപ്പോൾ വർക്കൗട്ടും കംപ്ലീറ്റ് ആക്കി ഇതിൻ്റെ മുകളിലെത്തി റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇവരെ എല്ലാവരും കണ്ട് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ എൻ്റെ ട്രിപ്പിനെ പറ്റി ഒന്നും അറിയണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ. ഞാൻ ഈ നിലമ്പൂരിൽ നിന്ന് ഗോവ വരെ നടന്നു പോവാണ് ഈ വരുന്ന 15th February. ചാരിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പോൾ കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഈ നാട്ടിലേക്ക് വരുന്നുണ്ട്, നിലമ്പൂരിക്ക് വരുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഇവരും കൂടി ഇൻവൈറ്റ് ചെയ്യണം നമ്മൾ 15th February നിലമ്പൂർ വെച്ചിട്ടാണ് ഇവൻറ്റ്. ഇത് പറഞ്ഞ കാര്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവൻറ്റിൽ എല്ലാവരും വരണം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇനി ഇവിടുത്തെ കുറച്ച് അടിപൊളി സിനിമാറ്റിക് ഷോട്ടുകളും ബാക്കി ഇങ്ങോട്ട് എത്താനുള്ള വഴിയും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സ്റ്റേ ട്യൂൺഡ്. കണ്ടിട്ടുള്ള സ്ലോ മോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ മോഡലായിട്ട് കണ്ടത് ഈ രണ്ടാൾക്കാരാണ്, ഇവിടെ വന്ന് പരിചയപ്പെട്ടാണ്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഓരോ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവണമെന്നുള്ള ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. അച്ഛനെ ഇപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയേക്ക്. ഹലോ, ഞാൻ ഫവാസ്, ഇവിടെ തന്നെയാണ്, നിലമ്പൂർ തന്നെയാണ്. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? നമ്മളിങ്ങനെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആളാണ്. ചാനലിൻ്റെ പേര് മിസ്റ്റർ സെറ്റ്. അപ്പം എൻ്റെ വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക്ഔട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ആളുടെ ഈ ഇയാളുടെ ഫ്രണ്ട് അല്ല ഏട്ടനല്ലേ, നേപ്പാൾ വരെയൊക്കെ ഇച്ച് ഹൈക്ക് ചെയ്തിട്ടും സൈക്കിളിലൊക്കെ പോയിട്ടുണ്ട്. നേപ്പാൾ വരെ സൈക്കിളിലും പോയി, പിന്നെ ഇവിടെ മണാലി മണാലിക്ക് ഇച്ച് ഹൈക്ക് ചെയ്ത് പോയി. അപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവൻറ്റിൽ അവരൊക്കെ നമ്മൾ ക്ഷണിക്കണം, അവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മളവരൊക്കെ നമ്മൾ ഇവൻറ്റിൽ ക്ഷണിക്കും.
അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശുപാറയുടെ ഒരു കംപ്ലീറ്റ് ലൊക്കേഷനും പിന്നെ അതുപോലെ സ്ഥലത്തിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിലേറെ പുറമെ നമ്മളുടെ വർക്കൗട്ടാണ് മെയിൻ. കണ്ടില്ലേ, ഇതിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അത്ര അടിപൊളിയാണ്. ഇപ്പം കുറച്ച് വെയിലായിട്ടുണ്ട്, ആ ഒരു പ്രശ്നമാണ്. കാരണം നമുക്ക് നന്നായിട്ട് ഹീറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. കണ്ടോ, ഇത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഗൈസ്, ഇവിടെ വരിക, അതായത് നിലമ്പൂര് വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അകമ്പാടം വരെ ബസ് പിടിക്കുക, എന്നിട്ട് അവിടെ നമ്മളുടെ ഈ സ്റ്റോപ്പിൻ്റെ പേര് എന്ന് പറയുമ്പം ഇടിവണ്ണ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ആരോട് ചോദിച്ചാലും അവിടെ നിന്ന് നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങി മുകളിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ കുരിശുപാറ മുകളിലുണ്ട്. ഇതായി സംഭവം കണ്ടോ, ഈ കുരിശും ഓമും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അടിയിൽ നോക്കിയാൽ കാണാം. പിന്നെ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, ഇങ്ങോട്ടേക്കുള്ള വഴി ആൾക്കാർ പറഞ്ഞുതരും. കാരണം ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു ഏരിയയിൽ, അകമ്പാട് ഏരിയയിൽ, ഇടവണ്ണ ഭാഗത്ത് ഇത് കുറച്ച് ഫേമസ് ആണ്. ആൻഡ് അപ്പോൾ ഈ ഭാഗത്തോട്ട് വരുന്ന ആർക്കെങ്കിലും ലൊക്കേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം. പിന്നെ പറ്റുകയാണെങ്കിൽ ഇവിടെ വന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കുക, പറ്റുമെങ്കിൽ എന്നെ ഒന്ന് ടാഗ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ, ഒന്നും പറയല്ല. കുറേ വട്ടം ഈ അടിപൊളി അടിപൊളി എടുത്തെടുത്ത് പറയുന്നു, കാരണം അത്രയും സംഭവമാണ്. ഇനി ഞാൻ തന്നെ പറയണ്ടേ, ഇവരോട് തന്നെ ചോദിച്ചോളൂ, എന്താ നിങ്ങളുടെ അഭിപ്രായം സ്ഥലത്തിനെ പറ്റിയത്? ഇവരിവിടെ തന്നെ ഉള്ള കേട്ടോ, ഈ ഒരു ഭാഗത്തുള്ള. എത്രയാണ് നമ്മളുടെ നിലമ്പൂരിന് അകമ്പാട് ഈ ഒരു പോസ്റ്റിലേക്ക് വരാൻ ടിക്കറ്റ് ചാർജ്? 12 രൂപയൊക്കെ വരുള്ളൂ. ബൈക്കിൽ വരാണെങ്കിൽ ഇതിൻ്റെ അടി വരെ, അതായത് ഈ പാറ കയറുന്നതിൻ്റെ താഴെ വരെ നമുക്ക് ബൈക്ക് പാർക്ക് ചെയ്തതിനുള്ള സൗകര്യമുണ്ട്. പാർക്ക് ചെയ്തതിനു ശേഷം കയറി ഇങ്ങോട്ട് വന്നാൽ മതി. മോർണിംഗ് ഒരു 5 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി സൺറൈസ് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നൈറ്റ് ഇവിടെ വേണമെങ്കിൽ ടെൻ്റ് അടിച്ച് കിടക്കാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ നൈറ്റ് വന്നില്ല, ഞങ്ങൾ രാവിലെ, ഞാൻ പറഞ്ഞല്ലോ വർക്കൗട്ടിൻ്റെ ഭാഗമായിട്ട് വന്നുകൊണ്ട് ഇവിടെ രാവിലെ കുറച്ച് ടെൻ്റൊക്കെ അടിച്ച് ഇവിടെ കടന്ന് കുറച്ച് നേരം 1 മണിക്കൂർ ഉറങ്ങി, പിന്നെ സൺറൈസ് വീഡിയോസൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഇതിന് നല്ല അടിപൊളി കണ്ടനും അല്ലെങ്കിൽ ഇതിനും അടിപൊളി വ്ളോഗുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.